നമസ്കാരം. വോട്ട് ആൻഡ് ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. താമരശ്ശേരിയിൽ അരങ്ങേറിയ അക്രമ സംഭവങ്ങൾക്കിടെ വനം വകുപ്പ് ഓഫീസിന് തീയിട്ട കേസിൽ വൈദികനും പങ്കെന്ന റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് വനം വകുപ്പ് പോലീസിന് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വൈദികനെതിരെ കേസെടുത്തു. രൂപതയുടെ സമരം ദിശ തെറ്റിയോ എന്നാണ് വോട്ട് ആൻഡ് ടോക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ചർച്ചയിൽ പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പർ 04841707088. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇന്ത്യാവിഷന്റെ വെബ്സൈറ്റിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി ഫാദർ പോൾ തേലക്കാട്ട്, വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ബാദുഷ, ഒപ്പം താമരശ്ശേരി രൂപത വക്താവ് ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തിൽ, മാധ്യമപ്രവർത്തകൻ ഒ.കെ. ജോണി എന്നിവർ ചേരുന്നു. ആദ്യം ഫാദർ പോൾ തേലക്കാട്ടിലേക്ക്. സാഹോദര്യത്വം സമാധാനം പ്രചരിപ്പിക്കുക എന്ന നിയുക്ത എന്ന കടമ നിർവഹിക്കേണ്ടവരാണ് ക്രിമിനൽ കേസിൽ ഉൾപ്പെടുന്നത്. സർക്കാർ ഓഫീസ് ആക്രമിച്ചു, ഒപ്പം തന്നെ വിലപ്പെട്ട രേഖകൾ കത്തിക്കുകയും ചെയ്തു. പുണ്യകർമ്മം ചെയ്യേണ്ടവർ ഇത്തരത്തിൽ അക്രമകാരികളാവുകയാണോ? ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വസ്തുതാപരമായ അടിസ്ഥാനമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. തീർച്ചയായിട്ടും വനം വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ ഒരു അച്ഛൻ്റെ പേരുണ്ടായിരുന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ അറിയുന്നിടത്തോളം അത് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഫലമായി പോലീസിൻ്റെ റിപ്പോർട്ടിൽ അച്ഛൻ്റെ പേരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഒരുവിധത്തിലും കത്തോലിക്കാ സഭ അക്രമാസക്തമായ ഒരു നടപടികൾക്കും അവിടെ ചെയ്തിട്ടില്ല, ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. ആരും അങ്ങനെ അക്രമത്തിന് പ്രേരണ കൊടുത്തുവെന്നോ അക്രമ സംഭവം നടത്തുവെന്നോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സഭയെ കുറ്റപ്പെടുത്തേണ്ടതിൽ ഒരു ന്യായവുമില്ല. അത് ശരിയായ നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഇപ്പോൾ താമരശ്ശേരി രൂപത വക്താവ് ഫാദർ എബ്രഹാം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഫാദർ എബ്രഹാം, വനം വകുപ്പ് പോലീസിന് നൽകിയ റിപ്പോർട്ടാണ്, അതിലാണ് ചെമ്പുകടവ് വികാരിയായിട്ടുള്ള ഫാദർ സജി മങ്കരയിൽ പഞ്ചായത്ത് അംഗം ജെയ്സണും ആണ് ഈ പ്രവൃത്തിക്ക് പിന്നിൽ. ഇവരുടെ നേതൃത്വത്തിലാണ് വനം വകുപ്പ് ഓഫീസിൽ അക്രമം നടന്നതും വിലപ്പെട്ട രേഖകൾ കത്തിച്ചതും എന്ന് വനം വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഒരു കാര്യം ആദ്യം തന്നെ വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. രൂപതയുടെ സമരം അല്ലെങ്കിൽ ദിശ തെറ്റിയോ എന്നുള്ളത് നിങ്ങളുടെ ചോദ്യം തന്നെ തെറ്റിദ്ധാരണാജനകമാണ്. അന്ന് LDF ആഹ്വാനം ചെയ്ത ഹർത്താലിനിടയിലാണ് അക്രമമുണ്ടായത്. അന്ന് രൂപതയോ രൂപത നേതൃത്വം കൊടുക്കുന്ന പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയോ അന്നൊരു സമരത്തിനും ആഹ്വാനം ചെയ്തിട്ടില്ല, അതിൽ യാതൊരു പങ്കുമില്ല എന്ന് തുടക്കം മുതൽ താമരശ്ശേരി രൂപത വളരെ വ്യക്തമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഫോറസ്റ്റ് അക്രമവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സമർപ്പിച്ച FIR അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് വലിയൊരു ജനക്കൂട്ടം ആക്രമിച്ചു എന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയുകയും വളരെ വ്യക്തമായിട്ട് 3 പേരെ മാത്രം അതിൽ പ്രതികളാക്കുകയും ചെയ്തത് എങ്ങനെയെന്നുള്ളത് വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. കാരണം വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ ഇവർ ഒരു വൈദികനെ തിരിച്ചറിയുന്നു, അതുപോലെ തന്നെ മറ്റു 2 പേരെ തിരിച്ചറിയുന്നു. ഇപ്പോൾ പലപ്പോഴും അത് ഒരു ഒരു സഭയ്ക്ക് ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ള ആരോപണത്തിന് ഇപ്പോഴൊരു സാധൂകരിക്കുന്നതിന് വേണ്ടി ഈ സമയത്ത് ഫാദർ എബ്രഹാം, ഗൂഢാലോചന ഉണ്ടായി എന്ന് തന്നെയാണ് വനം വകുപ്പും ആരോപിക്കുന്നത്. ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് വികാരിയായിട്ടുള്ള സജിയാണ് എന്നാണ് ആരോപണവും, ഒപ്പം തന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളതും. താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് മാർ റെജിമിയോസ് ആഹ്വാനം ചെയ്തിരുന്നു, കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കിയാൽ രക്തച്ചൊരിച്ചിലുണ്ടാകും, ജാലിയൻ വാലാബാഗിന് സമാനമായ സിറ്റുവേഷൻ ഉണ്ടാകും, സാഹചര്യം ഉണ്ടാകും എന്ന ഒരു ബിഷപ്പ് ആഹ്വാനം ചെയ്യുന്നു. അത് ഒരു പ്രകോപനപരമായ സന്ദേശം ആളുകളിൽ സൃഷ്ടിക്കുന്നു. ആ സഭയിൽ തന്നെ വികാരി കേസിൽപ്പെടുകയും ചെയ്യുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരം ചോദ്യം, രൂപതയ്ക്ക് ദിശ തെറ്റിയോ എന്ന് ചോദിക്കേണ്ടി വരുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സംഭവം നടന്നത് രൂപത ആഹ്വാനം ചെയ്തിട്ടില്ല, രണ്ട് ഈ സംഭവം നടക്കുന്നതിന് ശേഷമാണ് കോഴിക്കോടുള്ള മീറ്റിംഗിൽ ഉപവാസ സമരത്തിൽ വെച്ച് താമരശ്ശേരി ബിഷപ്പ് ജാലിയൻ വാലാബാഗിലുള്ള സഹന സമരം പോലെ ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഇതിൽ നിന്ന് പിന്തിരിയുകയില്ല എന്നുള്ള വ്യക്തമായ അർത്ഥം നൽകിക്കൊണ്ട് ജാലിയൻ വാലാബാഗിനെ പറ്റി പരാമർശിച്ചത്. അതുകൊണ്ട് ഇത് തമ്മിൽ നിങ്ങൾ കൂട്ടി കലർത്തി ഇതിലെ സെൻസിറ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ആദ്യമേ പറയുക. രണ്ട്, അത് അത് ആ അക്രമ സംഭവങ്ങൾക്ക് മുൻപോ പിൻപോ എന്നുള്ളതല്ല, രൂപതയുടെ നേതൃത്വത്തിന്റെ സമീപനം ഇക്കാര്യത്തിൽ ഒരുപക്ഷെ വിശ്വാസികളെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു മുതലെടുപ്പ് വൈകാരികമായി ഈ പ്രശ്നത്തെ സമീപിച്ചു, അതാണ് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് വീണ്ടും വീണ്ടും. അതായത് വൈകാരികമായിട്ട് ഈ പ്രശ്നത്തെ ഞങ്ങൾ സമീപിച്ചിട്ടില്ല. ഞങ്ങൾ ഈ പ്രശ്നത്തെ
ഒരു പൊതുജന സമരം എന്നുള്ള നിലയിൽ ഗാന്ധിയൻ സമര മാർഗങ്ങളിലൂടെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൂടി മാത്രമാണ് ഞങ്ങൾ ഇതിനെ സ്വീകരിച്ചിട്ടുള്ളത്. വൈകാരികമായിട്ട് ജനങ്ങളെ ഇളക്കി വിട്ടു എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്ന ജനദ്രോഹപരമായ ആ കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനാണ് നിങ്ങൾ ജനങ്ങളെ വൈകാരികമായി ഇളക്കി വിട്ടത് എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബോധം. ഗാന്ധിയൻ സമരമാർഗമാണോ സർക്കാർ ഓഫീസുകളിലെ രേഖകൾ കത്തി നശിപ്പിക്കുക, വാഹനങ്ങൾക്ക് നേരെ അക്രമം സൃഷ്ടിക്കുക, ഏതാണ്ട് 1500 പേർ മൊത്തത്തിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന അന്തരീക്ഷം മണിക്കൂറുകളോളം സൃഷ്ടിക്കുക, അത് ഗാന്ധിയൻ സമരരീതിയാണോ ഫാദർ? ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, ഈ അക്രമ സമരവുമായിട്ട് രൂപതയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഈ ബന്ധപ്പെട്ട വൈദികൻ ആ പ്രദേശത്തേക്ക് അന്ന് പോയിട്ടുമില്ല. തന്നെയുമല്ല, നിങ്ങൾ പറയുന്നത് പ്രകാരം പോലീസ് റിപ്പോർട്ട് നിങ്ങൾ പറയുന്നുണ്ട്, ഫോറസ്റ്റുകാർ അവരവരുടെ മനോദണ്ഡം അനുസരിച്ച് അവരുടെ ചിന്ത അനുസരിച്ച് അവർ FIR സമർപ്പിച്ചു. ഇത് അന്വേഷിക്കുന്ന താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനുമായിട്ട് രൂപതയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ സംസാരിച്ചു. കാരണം ചാനലിലൂടെ വരുന്ന ഒരു വാർത്ത വെച്ചിട്ട് ഒരാൾക്കെതിരെ നമുക്ക് ആരോപണം ഉന്നയിക്കാൻ സാധിക്കില്ലല്ലോ. ആദ്യമേ വാർത്ത വന്നപ്പോൾ തന്നെ ഈ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അവർ പറഞ്ഞു അവരുടെ അന്വേഷണ ലിസ്റ്റിൽ വൈദികന്റെ പേരില്ല. അവര് ഫോറസ്റ്റ് റിപ്പോർട്ട് കൊടുത്താലും അത് അന്വേഷിക്കേണ്ടത് പോലീസ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ബാദുഷ, രൂപതയുടെ വിശദീകരണത്തിൽ താങ്കൾ തൃപ്തനാണോ? രൂപതയുടെ വിശദീകരണം ഒട്ടും തന്നെ സ്വീകാര്യമോ തൃപ്തി നൽകുന്നതോ അല്ല. കേരളത്തിൽ കസ്തൂരിരംഗൻ ശുപാർശകൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും രൂപതയുടെ വിശദീകരണം തികച്ചും തെറ്റാണ് എന്നുള്ള കാര്യത്തിന്റെ നിഗമനത്തിലെത്താൻ ഒരു പ്രയാസവുമില്ല. ബാദുഷ, അവിടെ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയത് രൂപതയുമായി ബന്ധപ്പെട്ടവരല്ല എന്നാണ് ഇപ്പോൾ ഫാദർ എബ്രഹാമും ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ വനം വകുപ്പിന്റെയും പോലീസിന്റെയും നടപടികൾ രൂപതയുടെ നേതൃത്വത്തിലുള്ളവർക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന തരത്തിൽ തന്നെയാണ്. വനം വകുപ്പും പോലീസും ഇപ്പോഴാണ് നിഗമനത്തിൽ എത്തിയതെങ്കിലും കേരളത്തിലെ ചിന്തിക്കുന്ന, പത്രം വായിക്കുന്ന, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും വളരെ കൃത്യമായിട്ട് അറിയാം, ഇടുക്കി ബിഷപ്പും അതുപോലെ തന്നെ താമരശ്ശേരി ബിഷപ്പും നടത്തിയിട്ടുള്ള അക്രമാസക്തമായ സമരത്തിനുള്ള ആഹ്വാനത്തിന്റെ ഫലമായിട്ടാണ് കൊട്ടിയൂരും അതുപോലെ തന്നെ താമരശ്ശേരിയിലും അന്ന് നടന്നിട്ടുള്ള എല്ലാ അക്രമ സംഭവ വികാസങ്ങളും അരങ്ങേറിയിട്ടുള്ളത് എന്ന്. പക്ഷേ ഇത്രയും നഗ്നവും പരസ്യവുമായി ഒരു പുരോഹിതൻ ഇതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. യെസ്, താങ്കളിലേക്ക് മടങ്ങി വരാം. മാധ്യമപ്രവർത്തകൻ OK ജോണി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സി OK ജോണി, നിഗൂഢ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു വിവാദമായ വന വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ, ജീരകപ്പാറ വനം കയ്യേറ്റമടക്കമുള്ള നിരവധി വിവാദ കേസുകളിലെ ഫയലുകളാണ് കത്തി നശിപ്പിച്ചത്. മണൽ ഖനന മാഫിയ അടക്ക കോറി മാഫിയ അടക്കം ഈ സമരത്തിന് പ്രതിഷേധത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു. സ്വകാര്യ ബാർ അടക്കം ആക്രമിക്കപ്പെടുന്ന സംഭവം ഉണ്ടായി. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ നിഗൂഢ സമരത്തിനും താല്പര്യങ്ങൾക്കും പിന്നിൽ രൂപതയും ഭാഗവാക്കായി എന്ന് വേണം വീക്ഷിക്കാൻ. പ്രകാശ്, അതില് ഇപ്പൊ പ്രതിയാക്കപ്പെട്ട പുരോഹിതൻ വാസ്തവത്തിൽ ഈ കേസിലെ യഥാർത്ഥ കുറ്റവാളിയാണോ എന്ന് അത് തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഈ സഭയുടെ ഇത്തരം നിലപാടുകളോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. മതസ്ഥാപനങ്ങൾ ഇത്തരം സാമൂഹികമായ പ്രശ്നങ്ങളെക്കുറിച്ച് കണിശമായി പഠിക്കാതെ ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ജനങ്ങളുടെ സംരക്ഷകരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഇത്തരം ആവേശപ്രകടനങ്ങൾ വാസ്തവത്തിൽ പ്രതിഷേധാർഹമാണ്. അവരതിൽ നിന്ന് പിന്മാറേണ്ടതുമാണ്. ജനങ്ങളെ അവർ മത സഭ കേരളത്തിൽ എക്കാലത്തും ഇത്തരം പ്രതിലോമകരമായ നടപടികൾ എടുത്തിട്ടുണ്ട്. വിമോചന സമരകാലം മുതൽക്ക് തന്നെ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾക്കും അവരുടെ വിദ്യാഭ്യാസ കച്ചവട താല്പര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടി സഭ എക്കാലത്തും ജനവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാം. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും സഭയുടെ ചരിത്രം
ക്രൂരതയുടെയും നിഷ്ഠൂരതയുടെയും മനുഷ്യത്രാഹിത്യത്തിന്റെയുമാണ്. അവർ സ്നേഹവും സാഹോദര്യവും ഒക്കെ പറയുമ്പോഴും അവരെപ്പോഴും ജനങ്ങൾക്കെതിരായ നിലപാടുകളാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ ജനവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് സാവകാശം പഠിക്കാനും അത് അവരുടെ വിശ്വാസികളെ പഠിപ്പിക്കാനുമാണ് അവർ തയ്യാറാവേണ്ടിയിരുന്നത്. അല്ലാതെ ജനങ്ങളുടെ മുഴുവൻ തീരുമാനം പ്രഖ്യാപിക്കുവാൻ സഭയ്ക്ക്, ഒരു മതസ്ഥാപനത്തിന് ആരാണ് ഒരു മാൻഡേറ്റ് നൽകിയിട്ടുള്ളത്? ഒക്കെ ജോണി ഉന്നയിച്ചത് ഒരു സാമൂഹ്യ പ്രശ്നമാണ്, അതിൽ തെറ്റിദ്ധാരണ ജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചു ജനങ്ങളുടെ ഇടയിൽ. അത്തരത്തിൽ സഭ കുറ്റകരമായിട്ടുള്ള ഒരു ഇടപെടലാണ് നടത്തിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണം. തീർച്ചയായിട്ടും ഒക്കെ ജോണിയെ ഞാൻ ബഹുമാനത്തോട് കേൾക്കുകയായിരുന്നു ഇവിടെ ഇരുന്ന്. പക്ഷേ ഒക്കെ ജോണി പറഞ്ഞത് വിമോചന സമരം തുടങ്ങി സഭ എപ്പോഴും പ്രതിലോമ പരിപാടികൾ ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ആൾക്ക് ഇപ്പോൾ കാണുന്നത് അങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ. വിമോചന സമരത്തെക്കുറിച്ച് കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റേതായ ഒരു ഇടതുപക്ഷ ചിന്താഗതിയുടെ കാഴ്ചപ്പാടാണെന്ന് എനിക്ക് മനസ്സിലായി. ആ കാഴ്ചപ്പാട് എടുത്തും കാണുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കസ്തൂരിരംഗൻ റിപ്പോർട്ടോ ഗാഡ്ഗിൽ റിപ്പോർട്ടോ ജനങ്ങൾക്ക് ദോഷകരമാണോ എന്നുള്ള പ്രശ്നമാണ്. ദോഷകരമല്ല എന്ന് ഒക്കെ ജോണി പരിധുന്നുണ്ടെങ്കിൽ ആ നിഗമനം ഒക്കെ ജോണിയുടെയാണ്. മറിച്ച് ചിന്തിക്കാനുള്ള അവകാശവും അത് പഠിക്കാനുള്ള സന്ദർഭവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് ഈ രണ്ട് റിപ്പോർട്ടുകൾ നടപ്പിലാക്കിയാൽ അവിടെ ഉണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന വലിയ പ്രതിസന്ധി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ മാത്രമാണ് ചുരുക്കി അതിൻ്റെ ആ തലങ്ങളിലേക്ക് ഞങ്ങൾ ആരും പോകുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ജനദ്രോഹമായ പല കാര്യങ്ങളും അതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായി അക്കമിട്ട് ഇവിടെ ഇതിനകം പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നുമില്ല എന്നുള്ള വിധത്തിൽ ചിന്തിക്കരുത്. രണ്ടാമത്തെ കാര്യം, സഭ ഇതിൽ ഇടപെട്ടപ്പോൾ സഭ ഏതെങ്കിലും കത്തോലിക്കരുടെ താല്പര്യം കാണിക്കാനല്ല, അവിടുത്തെ ജനങ്ങൾ പല വിശ്വാസികളാണ്, പലതരത്തിലുള്ള മതക്കാരാണ്, മതവിശ്വാസമില്ലാത്തവരുണ്ട്. അവരുടെ എല്ലാവരുടെയും വികാരങ്ങളും അവരുടെ ആവശ്യങ്ങളും അനീതിയും അവർക്ക് നീതി നടത്തി കൊടുക്കേണ്ട ആവശ്യവും മനസ്സിലാക്കി മാത്രമാണ് സഭ ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. ഫാദർ എബ്രഹാം, കണ്ടാൽ അറിയാവുന്ന തിരിച്ചറിയാവുന്ന 1500 പേർക്കെതിരെയാണ് പോലീസ് അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത്. ഏതാണ്ട് 11 ടിപ്പറിലും ഒരു ജീപ്പും ഉൾപ്പെടെയാണ് 12 വാഹനങ്ങളിലാണ് അക്രമികൾ വനം വകുപ്പ് ഓഫീസ് പരിസരത്ത് എത്തിയത്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി നേരിട്ട് വനം വകുപ്പിൻ്റെ ഓഫീസിന് ബന്ധമില്ല. വൈദ്യുതി ചാർജ് വർദ്ധിച്ചതിൻ്റെ പേരിൽ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് കത്തിക്കുക, അതിനു മുന്നിൽ പ്രതിഷേധം നടത്തുക എന്ന തരത്തിലുള്ള വിരോധാഭാസമാണ് അത്തരത്തിൽ നടന്നത്. ജീരകപ്പാറ കയ്യേറ്റം ഉൾപ്പെടെയുള്ള വിവാദമായിട്ടുള്ള ഫയലുകൾ ഉൾപ്പെടുന്ന ഓഫീസിൽ അവിടുത്തെ ജലസംഭരണി അതിൻ്റെ മോട്ടർ അടക്കം നിശ്ചലമാക്കിക്കൊണ്ട് രേഖകൾ കത്തിക്കുന്നു, അതുകൊണ്ടാണ് നിഗൂഢമായ താല്പര്യമുണ്ട് എന്ന് മറ്റുള്ളവർ ആരോപിക്കുന്നത്. അത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ലേ? പ്രകാശെ, നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയാൻ ആരല്ല. ഈ ചോദ്യങ്ങൾ നിങ്ങൾ എന്നോടല്ല ചോദിക്കേണ്ടത്. ഇത് ചോദിക്കാനായിട്ടും ഇതിന് ഉത്തരം കണ്ടെത്താനായിട്ടും ഈ നാട്ടിലൊരു അന്വേഷണ വ്യവസ്ഥിതിയുണ്ട്, അവരിത് അന്വേഷിക്കട്ടെ. ഇത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ ആ അന്വേഷണ സമിതി അന്വേഷിച്ച് അത്തരത്തിലുള്ള സർക്കാർ സമിതികൾ വനം വകുപ്പും അതിൻ്റെതായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്. ആ സമിതിയുടെ റിപ്പോർട്ടിലാണ്, വനം വകുപ്പിൻ്റെ റിപ്പോർട്ടിലാണ് താങ്കളുടെ രൂപതയിൽപ്പെട്ട ഒരു പള്ളിയിലെ വികാരി സജി പ്രതിയാക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുന്നതും. അപ്പോഴെങ്കിലും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. വനം വകുപ്പ് കൊടുത്ത റിപ്പോർട്ടിൽ ഫാദർ സജി മങ്കരയിൽ എന്ത് നേതൃത്വം കൊടുത്തു എന്നുള്ള രീതിയിലുള്ള പരാമർശത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു, പ്രതിഷേധിക്കുന്നു. ആ വൈദികൻ അതിൽ യാതൊരു പങ്കുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ്, അന്വേഷണ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ FIR അനുസരിച്ചാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ അന്വേഷണ ഏജൻസി ഉണ്ട്, അന്വേഷണ ഏജൻസി ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ പേര് ലിസ്റ്റില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം കണ്ണട ചിരിട്ടാക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഇതിനു മുമ്പ് സംസാരിച്ച ശ്രീ ജോണി പറഞ്ഞു. കാരണം കണ്ണട ചിരിട്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. എന്തുകൊണ്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ നടന്ന ജനപ്രക്ഷോഭത്തെ, എന്തുകൊണ്ട് സഭയുടെ പ്രക്ഷോഭം, എന്തുകൊണ്ട് മതമേലധ്യക്ഷന്മാരുടെ ആഹ്വാനം എന്ന് ചുരുക്കുന്നു? ഇടുക്കിയിൽ നടന്നത് കത്തോലിക്ക സഭയുടെ മാത്രം പ്രശ്നമാണോ? ഇവിടെ മലബാറിൽ ഉള്ള പ്രശ്നങ്ങൾ കത്തോലിക്ക സഭയുടെ മാത്രം പ്രശ്നമാണോ? അല്ല, തികച്ചും ന്യായമാണ്. പ്രതിഷേധിക്കാം നിയമനിർമ്മാണങ്ങൾക്കും അതല്ലെങ്കിൽ പുതിയ ഭരണപരിഷ്കാരങ്ങൾക്കും എതിരെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘടനയ്ക്കും വ്യക്തിക്കും പ്രതിഷേധിക്കാം. പക്ഷേ അതിനെല്ലാം ജനാധിപത്യ മാർഗങ്ങളുണ്ട്. സർക്കാർ ഓഫീസിലെ വിലപ്പെട്ട രേഖകൾ കത്തിച്ചുകൊണ്ടല്ല ഫാദർ. ഞാൻ വീണ്ടും പ്രകാശം ഞാൻ ആവർത്തിക്കുകയാണ്, ഈ അക്രമ സമരവുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് തുടക്കം മുതലേ പറഞ്ഞിരുന്നു. താങ്കളിലേക്ക് മടങ്ങി വരാം ബാദുഷ. ഒരു ബന്ധവുമില്ലാത്ത ഒരു പള്ളി വികാരിയെ, വിശേഷിച്ച്
താമരശ്ശേരി രൂപതയിലെ ഒരു പള്ളി വികാരിയെ പ്രതിയാക്കാൻ കഴിയുമോ? മത സാമുദായിക സംഘടനകൾക്ക് നിർണായകമായ സ്വാധീനം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും ഭരണകൂടത്തിലടക്കം ഉള്ള ഘട്ടത്തിൽ അങ്ങനെ സാധിക്കില്ല എന്നുള്ളത് മാത്രമല്ല, വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ള വൻ ശ്രാവുകളും വൻ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതായ പ്രതികളും ഒന്നും തന്നെ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. വലിയൊരു ഗൂഢാലോചനയുടെ ഫലമായി മതവും അതേപോലെ തന്നെ ഭരണകക്ഷികളും പ്രതിപക്ഷവും എല്ലാവരും കൂടിക്കൂടി കോഴി മാഫിയയും അതുപോലെയുള്ളതായ പ്രതിരോധ ശക്തികളും എല്ലാവരും കൂടി ചേർന്ന് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കുറ്റകൃത്യമാണ് താമരശ്ശേരിയിലും അതുപോലെ തന്നെ കൊട്ടിയിലും മറ്റൊക്കെ തന്നെ അരങ്ങേറിയിട്ടുള്ളത്. അവിടെ കുറ്റകൃത്യം ചെയ്തവര് കേരള ഭരണകൂടത്തിന്റെ കൂടി ഭാഗമാണ്, സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ അരങ്ങേറിയിട്ടുള്ളത്. ഭരിക്കുന്ന കക്ഷിയുടെ എം പിയും അതേപോലെ തന്നെ മൊയ്ൻകുട്ടി എം എൽ എ പോലുള്ള എം എൽ എ മാരും തന്നെ കുറ്റവാളികളെ ഒന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന കഥകൾ ചാനലുകളിലടക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ട് ഞങ്ങൾ ആ കുറ്റകൃത്യം ഭാഗമാക്കാനല്ല, നിഷ്പക്ഷമായ അന്വേഷണം വരട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന അന്വേഷണം പോലും ശരിയായിട്ടുള്ളതല്ല. ആ അന്വേഷണം കുറ്റവാളികൾ നടത്തുന്ന അന്വേഷണമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഓക്കെ ജോണി, ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വം ഒപ്പം മതരാഷ്ട്രീയ മാഫിയ സംഘടനകളുടെ സഹകരണം കൂടിയാകുമ്പോൾ ആണ് അവിടെ യുദ്ധസമാനമായ പ്രക്ഷോഭം രൂപപ്പെട്ടത്. അതിന് ഭരണകൂടവും ഒപ്പം തന്നെ മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളും ഉത്തരവാദികളാണ്. ഒരു രൂപതയിലെ ഉന്നതനായ വികാരി അടക്കം പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആ അന്വേഷണം ശരിയായ ദിശയിൽ ഇനി പുരോഗമിക്കും എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? പ്രകാശ്, കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു പോലീസ് സംവിധാനവും ഭരണ സംവിധാനവും കാണുമ്പോൾ ഇതൊന്നും നേരായ വഴിക്ക് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ശത്രു സംഹാരം നടത്താൻ മാത്രമായി ഒരു പോലീസ് വകുപ്പ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ കേസിൽ താമരശ്ശേരിയിലെ ആ പുരോഹിതൻ കുറ്റവാളിയാണോ എന്ന് വാസ്തവത്തിൽ നമുക്ക് ഇനിയും അത് തെളിവുകൾ വരുന്നത് വരെ അത് അദ്ദേഹത്തെ കുറ്റവാളിയായി ചിത്രീകരിക്കാൻ നമുക്കാവില്ല. അത് പുരോഹിതൻ എന്ന നിലയ്ക്കല്ല ഒരു പൗരനെതിരെയും അത് തെളിയിക്കപ്പെടും വരെ. പക്ഷേ സഭ ഈ വക കാര്യങ്ങളിൽ, പൊതുക്കാര്യങ്ങളിൽ സഭ ഇടപെടുമ്പോൾ കാണിക്കേണ്ടുന്ന ഒരു പക്വതയും സഹിഷ്ണുതയും കാണിച്ചില്ല എന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്. ഇത് ആന്റി സോഷ്യൽ സാമൂഹിക വിരുദ്ധർ ഈ സമരത്തെ മുതലെടുക്കും. പ്രത്യേകിച്ചും ഈ ഖനന മാഫിയ, ക്വാറികൾ, ഇവരെല്ലാം പിന്നെ ഇത്തരം പിന്നെ പ്രകൃതിയെ സംരക്ഷിക്കാനും മനുഷ്യവംശത്തിനായി ഇത് സൂക്ഷിക്കാനുമുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കാൻ പലവിധ ശ്രമങ്ങൾ രാഷ്ട്രീയത്തെയും ഭരണകൂടത്തെയും എല്ലാം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ സഭ ഇത്തരം ഒരു സമരം ചെയ്യുമ്പോൾ അത് ആര് മുതലെടുക്കുന്നു എന്നൊക്കെ മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രാപ്തി സഭാ മേലധികാരികൾക്ക് ഉണ്ടാവേണ്ടതല്ലേ? വലിയ പണ്ഡിതന്മാരൊക്കെ ഇരിക്കുന്ന ഒരു പിന്നെ സമിതിയല്ലേ അത്? അവർ ഇത്തരത്തിലുള്ള വിവേകങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയും അവരുടെ സഭാവിശ്വാസികളെ പഠിപ്പിക്കുകയുമാണ് വേണ്ടത്. പോൾ തേലക്കാട്, ജനങ്ങളുടെ വളരെ വൈകാരികമായ സ്വന്തം വീടും പുരയിടവും നഷ്ടപ്പെടുമോ എന്ന ആശങ്ക അടക്കമുള്ള ജീവന് തന്നെ നിലനിൽപ്പ് ഭീഷണിയുള്ള ഒരു സമരമാണ് അവിടെ നടന്നത്. ആ ഘട്ടത്തിൽ വളരെ പക്വതയോടുകൂടി മറ്റേതെങ്കിലും കേന്ദ്രങ്ങൾ, ശക്തികൾ, രാഷ്ട്രീയ ലാഭമോ അല്ലാത്ത മറ്റേതെങ്കിലും ലാഭമോ ഉള്ള ശക്തികൾ ആ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവും മുൻകരുതലും സഭയ്ക്ക് നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നാണ് ഓ കെ ജോണി നിരീക്ഷിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമതായി, സഭ പരിസ്ഥിതിക്ക് എതിരല്ല, പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന് തന്നെയാണ് സഭയുടെ നിലപാട്. പക്ഷേ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ 121 ഗ്രാമങ്ങൾ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ പെടുത്തി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. 6 സംസ്ഥാനങ്ങളെ ബാധിക്കുന്നതാണ് കസ്തൂരിരംഗൻ, വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ പ്രദേശങ്ങൾ. ഇതിൽ 5 സംസ്ഥാനങ്ങളെങ്കിലും പ്രശ്നം ഉണ്ടായില്ല, കേരളത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ ജനങ്ങളുടെ മൗലികമായ ചില പ്രശ്നങ്ങൾ ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് സഭ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്, അത് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇവിടെ ഓ കെ ജോണിയും മറ്റെല്ലാവരും സൂചിപ്പിക്കുന്ന പോലെ മണൽ മാഫിയയുടെയോ കരിങ്കൽ മാഫിയയുടെയോ അങ്ങനെയുള്ള ഈ മലകളെ ചൂഷണം ചെയ്യുന്നവരുടെ ആരുടെയും പക്ഷം പിടിക്കാനോ അവർക്ക് വേണ്ടി വാദിക്കാനോ അല്ല സഭ നിന്നത്. തീർച്ചയായിട്ടും സാധാരണ കർഷകരുടെ മാത്രം പ്രശ്നമാണ് സഭ സമരത്തിലൂടെയും പ്രതിഷേധത്തിലൂടെയും പ്രകടിപ്പിച്ചത്. ആ നിലയ്ക്ക് അതുപോലെ തന്നെ സമാധാനപരമായി ഒരു സമരമാണ് ഈ സഭയുടെ ഇത്. അതിനകത്തൊരു കോട്ടം ഇന്നുവരെ പറ്റിയിട്ടുണ്ട് നിങ്ങൾ കരുതുന്നില്ല. അതിന് ആ ലക്ഷ്യത്തോടുകൂടി മാത്രമാണ്. അതിൽ ഈ വൈദികനെയൊക്കെ എങ്ങനെ പങ്കാളിയാക്കി എന്നത് നിരൂഹമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ ഈ ലക്ഷ്യത്തിലേക്ക്
ഈ ജനങ്ങളുടെ മാത്രം പ്രശ്നത്തെക്കുറിച്ചാണ് സഭ എപ്പോഴും ആകുലയായിട്ടുള്ള സഭ അതിൽ ഇടപെടുകയും ചെയ്യുന്നത്. ഫാദർ എബ്രഹാം, ചെമ്പുകടവ് വികാരി ഫാദർ സജി മംഗലയിലും ഒപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം ജെയ്സനെയും പ്രതി ചേർക്കുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പോലീസ് കേന്ദ്രങ്ങളിൽ നൽകുന്ന വിശദീകരണം. വ്യക്തമായ തെളിവുകളുണ്ട്, അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുമുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെതടക്കം ഉള്ള അന്വേഷണത്തിൽ അക്കാര്യം വ്യക്തമായിരുന്നു. ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, വികാരിയുടെ ഭാഗത്തുനിന്നടക്കം അതിൽ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ ആരോപിക്കുന്നത്. കേവലം ഒരു ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യത്തിൻ്റെയോ മറ്റേതെങ്കിലും പുറത്ത് ഒരു പള്ളി വികാരിയെ അങ്ങനെ കേസിൽപ്പെടുത്താൻ കഴിയുന്ന ഒരു സംവിധാനത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? പ്രകാശേ, ഇപ്പൊ ഇങ്ങനെ, അതായത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ FIR ഇങ്ങനെ ഒരു പരാമർശം വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കും ആരെ പറ്റിയും എന്തും ഈ നാട്ടിൽ പറയാമെന്നുള്ളതിന്റെ, എഴുതി വയ്ക്കാം എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണ്. നിങ്ങൾ ഈ ചർച്ചയുടെ തുടക്കം തന്നെ നിങ്ങൾ തെറ്റായ രീതിയിലാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ വേദനാപൂർവ്വം പറയുക. കാരണം രൂപത ആഹ്വാനം ചെയ്ത സമരമല്ല അന്ന് നടന്നത്. അന്ന് LDF ആഹ്വാനം ചെയ്ത ഹർത്താലില് പൊതുജന രോഷ പ്രകടനമാണ് അവിടെ നടന്നത്. അതിൽ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും, അക്രമം കാണിച്ചിട്ടുണ്ടാവും. അവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാനായിട്ട് ഇവിടെയുള്ള സംവിധാനങ്ങൾ പരിശ്രമിക്കട്ടെ. നമ്മൾ പറയുന്നത് താമരശ്ശേരി രൂപതയുടെ വൈദികനായ ചെമ്പുകടവ് വികാരി ഫാദർ സജി മംഗര ഇതിന് നേതൃത്വം കൊടുത്തിട്ടില്ല, അദ്ദേഹം ഇതിൽ പങ്കെടുത്തിട്ടില്ല. ഇനി അദ്ദേഹം താങ്കളിലേക്ക് മടങ്ങി വരാം. ബാദുഷ, തീർത്തും നിരപരാധിയായ ഒരു വൈദികനെ ഈ കേസിൽ പ്രതി ചേർക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? അങ്ങനൊരു സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വൈദികൻ ഒക്കെ ജോലി പറഞ്ഞതുപോലെ കുറ്റവാളിയാണോ അല്ലേ എന്നുള്ളത് തെളിയിക്കപ്പെടുക, ഇനിയും നിയമവ്യവസ്ഥയുടെ മുമ്പിൽ തെളിയിക്കപ്പെടേണ്ട കാര്യം. പക്ഷെ ഒരു കാര്യം ശരിയാണ്, വൈദികന് ഇതിൽ പങ്കെടുക്കാനുള്ളതായ എല്ലാ പ്രചോദനവും താമരശ്ശേരി രൂപതയും ഇടുക്കി രൂപതയും കൊടുത്തിട്ടുണ്ട്. അവർ സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അവർ അക്രമാസൂത്രമായ സമരത്തിന് വേണ്ടിയുള്ളതായ കാര്യങ്ങൾ അവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അവർ നിയമ വ്യവസ്ഥയെയും നീതിന്യായത്തെയും ഒക്കെ തന്നെ കയ്യിലെടുത്ത് അമ്മാനമാണിയിട്ടുണ്ട്. ഗുണ്ടകൾക്ക് സകലവിധ പിന്തുണയും കൊടുത്തിട്ടുണ്ട് എന്നുള്ള സത്യം കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. യെസ്, അവസാനമായി ഇപ്പോൾ തേലക്കാട്ട്, നിരപരാധിയായ ഒരു വൈദികനെതിരെ കേസെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? വിശേഷിച്ച് UDF അടക്കം ഭരിക്കുന്ന സമയത്ത് മത സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് കൂടുതൽ വശംവദരാകുന്ന ഒരു മുന്നണി ഭരിക്കുന്ന കാലഘട്ടത്തിൽ താമരശ്ശേരി രൂപതയിലെ ഒരു വൈദികനെതിരെ കള്ളക്കേസെടുക്കുക എത്രത്തോളം പ്രായോഗികമാണ്? ഞാനിത് സംബന്ധിച്ച് താമരശ്ശേരി രൂപതയുടെ ബിഷപ്പിനോട്, എഞ്ചനാനിക്കൽ പിതാവിനോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ അച്ഛൻ ഈ അക്രമം നടന്ന സ്ഥലത്ത് പോയിട്ടില്ല എന്നാണ്. അത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും ഇവിടെ അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം എനിക്ക് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്, സഭ ഇതിന് ഇത് പരിസ്ഥിതി പരിരക്ഷണത്തിനെതിരല്ല, പക്ഷേ 121 ഗ്രാമങ്ങൾ അതിൽ വന്നിരിക്കുന്നു എന്നുള്ള പ്രശ്നം ജനങ്ങളുടെ പ്രശ്നമാണ്. അത് പരിഹരിക്കണം, അത് സഭ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെയും പ്രകടനത്തിൻ്റെയും ഈ എതിർപ്പിൻ്റെയും കാരണം. അത് സമാധാനപരമായി പരിഹരിക്കണം, സമാധാനപരമായി സമരത്തിലൂടെ പരിഹരിക്കാൻ കഴിയണം. അതിന് സർക്കാരും ജനസമൂഹവും പാർട്ടികളും അതിനു വേണ്ട സഹായ സഹകരണം നൽകും ഈ ജനങ്ങൾക്ക് വേണ്ടി എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, രൂപതയുടെ സമരം ദിശ തെറ്റിയോ എന്നാണ് ഓട്ടൻഡോക്ക് പരിശോധിച്ചത്. അതെ എന്ന് 78% പേരും, അല്ല എന്ന് 22% പേരും അവരുടെ അഭിപ്രായ സർവേയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത പോൾ തേലക്കാട്ട്, OK ജോണി, ഫാദർ എബ്രഹാം. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.